ഇവിടെ എല്ലാവരും പ്രചരിപ്പിക്കുന്നത് മഹാ തെറ്റാണ്. യു കെയിൽ നേഴ്സസിന് മാത്രമല്ല ജോലി സാധ്യതയുള്ളത്, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും ഇന്ന് യു കെയിൽ ജോലി റെഡിയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ലിസ്റ്റാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ലിസ്റ്റിൻ്റെ പൂർണ്ണമായ രൂപം എൻ്റെ കൈവശമുണ്ട്, ഞാൻ അത് ഇവിടെ ഇന്ന് അവതരിപ്പിക്കാം. എത്ര തരം തസ്തികകൾ, അതിൽ എന്തുമാത്രം ജോലി സാധ്യതകൾ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മിസ് ചെയ്യരുത്. നിങ്ങളുടെ കഴിവും യോഗ്യതയും മാത്രം പോരാ യു കെയിൽ ഒരു ജോലി ലഭിക്കുവാൻ. എവിടെ, എപ്പോൾ, എങ്ങനെ അപേക്ഷിക്കണം എന്നൊരു ധാരണ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ യു കെയിലെ ജോലി ഒരു ബാലികേറ മല തന്നെ ആയിരിക്കാം. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നു, എങ്ങനെ അപേക്ഷിക്കണം, എപ്പോൾ അപേക്ഷിക്കണം, എവിടെ അപേക്ഷിക്കണം യു കെയിൽ നിങ്ങളുടെ ജോലിക്കായി. സ്വാഗതം ജോജീസ് മീഡിയ. ഞാനിനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യു കെയിൽ ജോലി അന്വേഷിക്കുന്ന പല മിടുക്കന്മാരായ കുട്ടികളുമുണ്ട്. അവർ നല്ല രീതിയിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അവരുടെ സിവികളും അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്ത് ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ എത്ര പേർക്കറിയാം നമ്മൾ അയക്കുന്ന സിവി അയക്കുന്ന സൈറ്റുകളും മറ്റും യു കെയിലെ ഭൂരിഭാഗം ജോലിദാതാക്കളും സെർച്ച് ചെയ്യുന്ന സൈറ്റാണോ അല്ലയോ എന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സമയം മുടക്കി പണം മുടക്കി നമ്മുടെ സിവി അയക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ജോലിദാതാക്കന്മാർ കാണുകയാണെങ്കിൽ അത്രയും ജോലി സാധ്യത അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള നമ്മുടെ സാധ്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ അത്രയും പ്രധാനപ്പെട്ട 10 യു കെയിലെ ബോർഡുകൾ അല്ലെങ്കിൽ ഇത്ര സൈറ്റുകൾ ഞാനിവിടെ പറയാം. അത് സ്ക്രീനിൽ അവതരിപ്പിക്കാം, നിങ്ങൾ നോട്ട് ചെയ്യണം. ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴോ നിങ്ങളുടെ സിവി യു കെയിലെ ജോലിക്കായി അയച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരം സൈറ്റുകളിൽ മാത്രം അയക്കാൻ ശ്രമിക്കുക. അത് കൂടുതൽ പ്രയോജനമാവും. ഞാനിനി ഓരോ അതിൻ്റെ പേരുകൾ ലിസ്റ്റ് ചെയ്യാം, അതുപോലെ സ്ക്രീനിലും അത് അവതരിപ്പിക്കാം. ഒന്നാമത്തേത് indeed.co.uk. 63% ജോലിദാതാക്കന്മാരാണ് ഈ കമ്പനി അല്ലെങ്കിൽ ഈ സൈറ്റ് അവർ സെർച്ച് ചെയ്യുന്നത് അവർക്ക് ആളെ എടുക്കുവാനായി. linkedin.com. മൂന്നാമത്തേത് വളരെ ഫേമസ് ആണ്, read.co.uk. പിന്നീടുള്ളത് totaljob.com ആണ്. പിന്നത്തേത് monster.co.uk. പിന്നത്തേതുള്ളത് cv-library.co.uk. അടുത്തത് gov.uk. പിന്നത്തേത് jobsite.co.uk. പിന്നുള്ളത് uk.jobrapido.com. പിന്നത്തേതുള്ളത് google.co.uk. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഈ ടോപ്പ് മോസ്റ്റ് 10 സൈറ്റുകളാണ് യു കെയിലെ ഏറ്റവും കൂടുതൽ ജോലിദാതാക്കന്മാർ സെർച്ച് ചെയ്യുന്നത്. ഇങ്ങനെ 10 വൺ ബൈ വൺ ആയിട്ട് ഒരു വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അതെന്റെ ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക, ഈ പ്രധാനപ്പെട്ട 10 സൈറ്റുകൾ. നിങ്ങളുടെ സിവി അയക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ യു കെയിലെ പ്രധാനമായ ജോലിദാതാക്കന്മാർ സെർച്ച് ചെയ്യുവാനും നിങ്ങളുടെ സിവി കാണുവാനും മറ്റു പല സൈറ്റിനേക്കാളും സാധ്യത കൂടുതലുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രധാനമായ ജോലിദാതാക്കന്മാർ ഞാൻ പറയുമ്പോൾ അത് NHS ആകാം, റോയൽ മെയിൽ ആകാം, മൾട്ടിനാഷണൽ കമ്പനി യു കെയിലെ ആവാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആകാം, റെയിൽവേ സിസ്റ്റം ആകാം യു കെയിലെ. ഇനിയും അടുത്ത ഒരു കടമ്പയാണ് നമ്മുടെ സിവി എങ്ങനെ അവർ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സിവി എങ്ങനെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആക്കാം. അതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോയുമായി അത് കൂട്ടിക്കലർത്തിയാൽ അത് വളരെ ലെങ്തി ആകും, അത് എല്ലാവർക്കും മനസ്സിലാകില്ല. അതുകൊണ്ട് തീർച്ചയായും അത്തരം ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യാം. നിങ്ങൾ ഈ 10 സൈറ്റ് മനസ്സിൽ വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇവിടെ മാത്രം ഞാൻ ഇനിയും പറയാൻ പോകുന്ന ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന
ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികൾ അന്വേഷിക്കുമ്പോൾ ഈ സൈറ്റുകളിൽ മാത്രം അന്വേഷിച്ചാൽ തീർച്ചയായും ഒരു 90% നിങ്ങളുടെ CV അവർ കാണുവാനും അത് മനസ്സിലാക്കുവാനും നിങ്ങളെ ജോലിക്കായി അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനായി വിളിക്കാനും സാധ്യതയുണ്ട് എന്നും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പ്രധാനമായ കാര്യം. UK ഏറ്റവും അടുത്തായി അനൗൺസ് ചെയ്ത ജോലി സാധ്യതകളും ജോലികളും ആ തസ്തികകളും ഞാനിവിടെ പറയാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇത് കേൾക്കണം. ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ജോലിയോ ആണെങ്കിൽ തീർച്ചയായും ഞാൻ മുമ്പേ പറഞ്ഞ ആ സൈറ്റുകളിൽ പോയി നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുകയോ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുകയോ ചെയ്യണം. ഇതെൻ്റെ ഉറപ്പാണ്, നിങ്ങൾ അത്തരം സൈറ്റുകളിൽ നിങ്ങൾ നിങ്ങളുടെ CV അയച്ചാലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്താലോ മറ്റുള്ള സൈറ്റുകളേക്കാൾ കൂടുതൽ നിങ്ങളുടെ CV ജോലിദാതാക്കന്മാർ കാണുവാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ജോലിക്ക് ഒരു സാധ്യതയാകും എന്നത് ഉറപ്പാണ്. ഇനിയും ഞാൻ പറയുന്ന ജോലി സാധ്യതകൾ ജോലി മേഖലകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ ബേസ് സാലറി പറയും, എത്ര എണ്ണം ജോലിക്കാരെ അവർക്ക് വേണം എന്നും ഞാൻ പറയാം. പ്രൊജക്ട് മാനേജർ ബേസ് സാലറി പറയുന്നത് 41,808 pounds. ഓപ്പൺ ജോബ് വന്നിട്ട് 38,300. ബിസിനസ് അനലിസ്റ്റ് ബേസിക് സാലറി അവർ പറയുന്നത് 39,127. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 13,200. ഡേറ്റ സയൻറ്റിസ്റ്റ് ബേസ് സാലറി പറയുന്നത് 46,655 pounds. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 2,130. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ബേസ് സാലറി 41,100 pounds. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 18,500. മെക്കാനിക്കൽ എഞ്ചിനീയർ ബേസ് സാലറി പറയുന്നത് 33,765 pounds. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 11,300. അക്കൗണ്ടന്റ് ബേസ് സാലറി പറയുന്നത് 36,171. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 4,800. ഗ്രാഫിക് ഡിസൈനർ ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത് 25,543 pounds. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 2,000. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത് 35,247 pounds. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 10,000. ഡേറ്റ അനലിസ്റ്റ് ബേസ് സാലറി 30,323 pounds. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 1,500. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത് 39,163 pounds. ജോബ് ഓപ്പൺ ആയിരിക്കുന്നത് 2,100. ഇത്രയും ജോബുകളാണ് ഇപ്പോൾ UK വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ഇതിന് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ജോലി ലഭിക്കട്ടെ. മിനിമം അവർ നിങ്ങളെ മെയിലെങ്കിലും ബന്ധപ്പെടും എന്നുറപ്പുണ്ട്. ഏറ്റവും പുതിയ ജോലിയാണ് ഇവയെല്ലാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണമേ. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നവരെ ജോജി സൈനിങ് ഔട്ട് ഫ്രം ജോജിസ് മീഡിയ. നന്ദി, നമസ്കാരം.